നിലമ്പൂർ പ്രദേശത്തെ കർഷകർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. കൃഷിനാശം മാത്രമല്ല, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ പ്രദേശത്ത് 30-ൽ അധികം പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. നിലമ്പൂർ മണ്ഡലത്തിൽ കരുളായി, മൂത്തേടം, വഴിക്കടവ്, കല്ലുണ്ട, വാളന്തോട്, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിലെ കർഷകരാണ് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമികളിൽ മാത്രമല്ല, അടുത്ത പ്രദേശങ്ങളിലും സന്ധ്യയാകുന്നതോടെ വന്യമൃഗങ്ങൾ കൂട്ടമായാണ് എത്തുന്നത്. കാട്ടാന കൂട്ടത്തിന് പുറമെ പന്നികളും കുരങ്ങന്മാരും പ്രദേശത്തെ കൃഷി മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. ഒരു ദിവസം തെങ്ങാണെങ്കിൽ ഒരു ദിവസം വാഴ, ഒരു ദിവസം കവുങ്ങ്, അങ്ങനെ ഓരോ ദിവസം ഓരോ മരങ്ങളാണ് അവർക്ക്. രാത്രി ആയാൽ കടന്നുറങ്ങാൻ വയ്യ. 7 മണി 8 മണിയായാൽ ആന, വൈകുന്നേരം രാവിലെ 5 മണി വരെ ഉണ്ടാവും പരിസരത്ത്. രാത്രിയായി കടന്നുറങ്ങാൻ വയ്യ. അതായത് ഞാനൊരു കൊച്ചു മാത്രമായി വീടിൻ്റെ വടക്കുറത്ത് വന്ന് കുത്തിയിട്ട് ചുമര് പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ അനുഭവം തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ വരെ ഇപ്പോൾ ശരിക്കും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന്മാർ കൊടുക്കുകയാണെങ്കിൽ ശരിക്ക് അതിന് ട്രെഞ്ച് കെട്ടാനും അല്ലെങ്കിൽ മതിൽ കെട്ടാനും അല്ല ഫണ്ട് സർക്കാരിന് അനുവദിക്കും. പക്ഷെ അതൊന്നും അവർ നോക്കുന്നില്ല. സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിന് അവർ പരിഹാരം കാണും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നും കർഷകർ പറയുന്നു. നഷ്ടപരിഹാര തുകയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ജൂണ് അവസാനം കൊടുത്തതാ. അത് 4 തെങ്ങിന് കൊടുത്തിന്. കുറെ കവുങ്ങൊക്കെ പറഞ്ഞു. അതൊന്നും എടുത്തില്ല. ഇനി പിന്നെ മെമ്പറോട് ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഫണ്ടില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് കാണുന്നത്. ഫണ്ട് വരുമ്പോൾ കിട്ടുമായിരിക്കുന്നതാണ്. അങ്ങനെ കുറേ ആൾ എഴുതി കൊടുത്തുണ്ട്. 100 കണക്കിന് ആൾക്കാർ എഴുതി കൊടുത്തിട്ടുണ്ടോന്ന് കിട്ടിയിട്ടില്ല. കൃത്യമായ പരിപാലനം ഇല്ലാത്തത് കാരണം കാട്ടാന ശല്യം തടയുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഏറെക്കുറെ പരാജയമാണ്. മൃഗങ്ങൾക്ക് കുടിവെള്ള ലഭ്യതയും തീറ്റയും കാടിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ ഉറപ്പാക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ശക്തമാക്കിയില്ലെങ്കിൽ നിലമ്പൂർ മേഖലയിലെ റബ്ബറും തെങ്ങും നെല്ലും മരച്ചീനിയുമെല്ലാം പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയാവും ഉണ്ടാവുക. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.